നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ പരാതിയിൽ ലോകായുക്തയുടെ അസാധാരണ നീക്കം. വിമർശനങ്ങൾക്ക് വാർത്താക്കുറിപ്പിലൂടെ മറുപടി. കക്ഷികളുടെ താൽപര്യമനുസരിച്ച് വിധി പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ ഇഫ്താറിൽ പങ്കെടുത്തതിലും ന്യായീകരണം. ജഡ്ജി സംസാരിക്കേണ്ടത് വിധിന്യായങ്ങളിലൂടെയാണെന്ന് പരാതിക്കാരൻ RSS ശശികുമാർ. സംസ്ഥാനത്ത് ആദ്യ പരീക്ഷണയോട്ടം പൂർത്തിയാക്കി വന്ദേഭാരത് എക്സ്പ്രസ്. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് 7:10 തിരിച്ച് തിരുവനന്തപുരത്തേക്ക് 7:20 യാത്രാസമയം. വേഗം കൂട്ടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് റെയിൽവേ എന്ന ലോക്കോ പൈലറ്റ്. എലത്തൂർ ട്രെയിൻ തീവയ്പ് തീവ്രവാദ ആക്രമണമെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. പ്രതി മതമൌലികവാദ ആശയങ്ങൾ പിന്തുടരുന്ന വ്യക്തിയെന്ന അന്വേഷണ സംഘം. ഷാരൂഖ് സൈഫിക്ക് പ്രാദേശിക സഹായം ലഭിച്ചെന്ന സംശയം ബലപ്പെടുന്നു. ഷൊർണൂരിൽ 4 നിരീക്ഷണത്തിൽ. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടെന്ന് ADGP അജിത് കുമാർ. കൃത്യം നടത്താൻ പ്രതി കോഴിക്കോട് തെരഞ്ഞെടുത്തത് എന്തിനെന്ന് വ്യക്തമല്ല. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് UAPA ചുമത്തിയതെന്നും ADGP അജിത് കുമാർ. അബ്ദുൽ നാസർ മദരിക്ക് കേരളത്തിലേക്ക് വരാൻ അനുമതി. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകി സുപ്രീംകോടതി. കർണാടക പോലീസിന്റെ മേൽനോട്ടത്തിൽ പിതാവിനെ കാണാനെത്താം. July 10 കേരളത്തിൽ തുടരാൻ അനുമതി. അരിക്കൊമ്പനെ പിടികൂടി കോടനാട്ടേക്ക് മാറ്റണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തള്ളി സുപ്രീംകോടതി. ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജി അംഗീകരിച്ചില്ല. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റണമെന്ന വിദഗ്ധ സമിതി ശുപാർശ യുക്തിസഹമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരവ് നിരാശാജനകമെന്ന് വനംമന്ത്രി AK ശശീന്ദ്രൻ. താമരശ്ശേരിയിൽ നിന്ന് പ്രവാസിയായ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് മലയാളികൾ ഉൾപ്പെട്ട ക്വട്ടേഷൻ സംഘം എന്ന സൂചന. പിന്നിൽ സ്വർണ്ണക്കടത്തു സംഘം. പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചെന്ന് കണ്ണൂർ റേഞ്ച് DIG. ഷാഫിയെ ഇറക്കിവിട്ടത് മൈസൂരിൽ. വീട്ടിൽ തിരിച്ചെത്തിയത് ഇന്ന് രാവിലെ. ഷാഫിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു. മുൻ ഗവർണർ സത്യപാൽ മാലിക്കിന് പിന്നാലെ മുൻ കരസേനാ മേധാവിയും. പുൽവാന ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത്. ആക്രമണത്തിന് ഉത്തരവാദിത്തം നരേന്ദ്രമോദി സർക്കാരിനെന്ന് ജനറൽ ശങ്കർ റോയ് ചൌധരി. കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്ന് CPI. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന KS ഈശ്വരപ്പയുടെ മണ്ഡലമായ ശിവമോഗയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന ജഗദീഷ് ഷെട്ടാറിനെതിരെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി മഹേഷ് തെങ്കിനൊക്കെ മത്സരിക്കും. എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമിയിടപാട് കേസിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി കുറ്റക്കാരനല്ലെന്ന് കത്തോലിക്കാ സഭ പരമോന്നത കോടതി. ഭൂമിയിടപാടിൽ കർദിനാൾ വ്യക്തിപരമായ നേട്ടമുണ്ടാക്കിയിട്ടില്ല. ഇടപാടിലുണ്ടായ നഷ്ടം നികത്താൻ വത്തിക്കാന്റെ നിർദ്ദേശം. അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്തിനാണ് പരമോന്നത കോടതി നിർദ്ദേശം നൽകിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക നീക്കവുമായി BJP. കൊച്ചിയിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും. മതമേലധ്യക്ഷന്മാർ കൂടിക്കാഴ്ചയ്ക്ക് താൽപര്യം പ്രകടിപ്പിച്ചതായി വിവരം. കർണാടകയിൽ BJP നേതൃത്വത്തിൽ കോടികളുടെ അഴിമതികൾ നടത്തിയെന്ന് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി. 40% കമ്മീഷൻ വാങ്ങുന്ന മുഖ്യമന്ത്രിയാണ് ബസവരാജ് ബൊമ്മൈ. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഒരക്ഷരം മിണ്ടിയില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാഹുൽ ഗാന്ധിയുടെ കുറ്റപ്പെടുത്തൽ. ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ വയോധികയോട് മോശമായി പെരുമാറിയ SHO സ്മിതേഷിനെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകൾ. അസഭ്യം പറഞ്ഞതിനോ സ്ത്രീത്വത്തെ അപമാനിച്ചതിനോ കേസെടുത്തില്ല. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. ധർമ്മടം പോലീസ് സ്റ്റേഷനിലെ SHO അതിക്രമം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കോ സംസ്ഥാന പോലീസ് മേധാവിക്കോ സേനയിൽ ഒരു നിയന്ത്രണവുമില്ല. ദുർബലമായ വകുപ്പുകൾ മാത്രം ചുമത്തിയതിലൂടെ ആഭ്യന്തര വകുപ്പും സർക്കാരും എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നതെന്നും VD സതീശൻ. എറണാകുളം വാഴക്കുളത്ത് നിയന്ത്രണം വിട്ട വാഹനമിടിച്ച് 1.5 കുട്ടിയുൾപ്പെടെ 3 ദാരുണാന്ത്യം. മരിച്ചത് കൂവേലിപ്പടി സ്വദേശി ഡ്രൈവർ എൽദോസ്. അറസ്റ്റിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതോടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായെന്ന് പോലീസ്.
നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് വീണ്ടും തിരിച്ചടി. ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി. ജാമ്യം നൽകേണ്ട സാഹചര്യമില്ലെന്ന് നിരീക്ഷണം. തള്ളിയത് ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീൽ. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. സ്വർണം കൈപ്പറ്റിയവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. കോഴിക്കോട് സ്വദേശികളായ ടി എം സംജു, ഷംസുദ്ദീൻ, കോയമ്പത്തൂർ സ്വദേശി നന്ദഗോപാൽ എന്നിവർക്കെതിരെയാണ് നടപടി. 27.65 ലക്ഷം രൂപയുടെ സ്വർണവും 1.13 കോടി രൂപയുടെ സ്വത്തുക്കളുമാണ് കണ്ടുകെട്ടിയത്. കോവിഡ് കാലത്ത് പല വികസിത രാജ്യങ്ങളും മഹാമാരിക്ക് മുന്നിൽ മുട്ടുകുത്തിയെങ്കിലും കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആർദ്രം മിഷനിലൂടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇടപെട്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണിതെന്നും മുഖ്യമന്ത്രി. എല്ലാവർക്കും ചികിത്സ ലഭ്യമാക്കണമെന്ന ചിന്തയാണ് സർക്കാരിനെ നയിച്ചതെന്നും മുഖ്യമന്ത്രി. ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള ബി ജെ പി നീക്കത്തിനിടെ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി ജോൺ ബാർല മലയാറ്റൂരിലെത്തി. മലയാറ്റൂർ തീർത്ഥാടന വികസനം വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി. 2014 ശേഷം രാജ്യത്ത് ക്രിസ്തീയ വിഭാഗങ്ങൾക്കെതിരെ കാര്യമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ജോൺ ബാർല. കെ എസ് ആർ ടി സിയിൽ 2ാം ഗഡു ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധവുമായി യൂണിയനുകൾ. 8 May സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ച് ബി എം എസ്. അരശമ്പളത്തിൽ ജോലി ചെയ്യാൻ വന്നവരല്ല തൊഴിലാളികളെന്ന് ബി എം എസ്. ചീഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി യൂണിയനുകൾ. കെ എസ് ആർ ടി സിയിൽ ശമ്പളം ഇതുവരെ മുടങ്ങിയിട്ടില്ലെന്ന് ആന്റണി രാജു. യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ചാൽ പ്രതിഷേധിക്കേണ്ടി വരില്ലെന്നും മന്ത്രി. ധനവകുപ്പ് പണം അനുവദിച്ചാൽ ശമ്പളം നൽകും. 1ാം ഗഡു 5ാം തീയതിക്ക് മുൻപ് നൽകിയെന്നും മന്ത്രി ആന്റണി രാജു. ഗതാഗത മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി ഐ ടി യു. വരുമാനമുള്ള വ്യവസായത്തിൽ ഗഡുക്കളായി ശമ്പളം നൽകാനുള്ള മന്ത്രിയുടെ ശ്രമം അപലപനീയമെന്ന് കെ എസ് ആർ ടി ഇ എ ജനറൽ സെക്രട്ടറി എസ് വിനോദ്. സർക്കാരിന്റെ ഭാഗമായി നിന്ന് സർക്കാരിനോട് മന്ത്രി വിലപേശുന്നുവെന്നും വിമർശനം. കശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തലുകൾ രാജ്യത്തെ വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമെന്ന് എ എ റഹീം എം പി. അപകടകരമായ റോഡിലൂടെയുള്ള യാത്രയാണ് ആക്രമണത്തിന് കാരണം. 5 വിമാനങ്ങൾ ലഭ്യമാക്കിയിരുന്നെങ്കിൽ സൈനികരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും എ എ റഹീം. സുഡാനിലെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട കണ്ണൂർ സ്വദേശി ആൽബർട്ട് അഗസ്റ്റിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. 24 മണിക്കൂറിന് ശേഷമാണ് നടപടി. ആൽബർട്ടിന്റെ ഭാര്യയെയും മക്കളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി ഇന്ത്യൻ എംബസി. ബ്രഹ്മപുരം ഇനി ആവർത്തിക്കാതിരിക്കാൻ ദീർഘകാല പദ്ധതിയെന്ന് മന്ത്രി എം ബി രാജേഷ്. 24നോട് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി. പിഴത്തുക വർദ്ധിപ്പിക്കും. മാലിന്യം തള്ളുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകിയെന്നും എം ബി രാജേഷ്. കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പിംഗ് പോളിസിക്കെതിരെ മന്ത്രി ആന്റണി രാജു. കേരളത്തിൽ 1000 കണക്കിന് സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കേണ്ട സ്ഥിതിയെന്ന് ഗതാഗത മന്ത്രി. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ 800 കോടി രൂപയോളം അധിക ബാധ്യത വരും. കേന്ദ്രം കാര്യമായ സഹായം പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ആന്റണി രാജു. ഉത്തർപ്രദേശിൽ ജീവിക്കാനുള്ള അവകാശം കീറിമുറിക്കുന്നതായി ബിനോയ് വിശ്വം എം പി. ഭരണഘടനാ സംരക്ഷണത്തിന്റെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നത്. സംഭവത്തിൽ രാഷ്ട്രപതി നടപടിയെടുക്കുമോ എന്നും ബിനോയ് വിശ്വം എം പിയുടെ ചോദ്യം. തൃശൂർ കയ്പമംഗലത്ത് പെട്രോൾ പമ്പുടമയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയും 5 ലക്ഷം രൂപ തടവും. ക്ഷമിക്കണം, 5 ലക്ഷം രൂപ പിഴയും. കയ്പമംഗലം സ്വദേശികളായ അനസ്, അൻസാർ, സ്റ്റിയോ എന്നിവരെയാണ് ഇരിഞ്ഞാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കേസിന് ആസ്പദമായ സംഭവം നടന്നത് 2019. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വൃദ്ധനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മഠത്തിക്കോണ സ്വദേശി രാജുവാണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസം പഴക്കം. കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തമിഴ്നാട്ടിലെ റാണിപേട്ടയിൽ മാസ്ക് നിർബന്ധമാക്കി. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ജനത്തിരക്കേറിയ സ്ഥലങ്ങളിൽ സാമൂഹിക അകലം പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വർധന. നിലവിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 60,000 കടന്നു. 24 മണിക്കൂറിനുള്ളിൽ 9,111 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു.
തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിക്ക് CBI നോട്ടീസ്. അധ്യാപക നിയമന തട്ടിപ്പ് കേസിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ CBI നോട്ടീസ് നൽകിയത്. CBIയുടെ നടപടി കോടതിയലക്ഷ്യമെന്ന് TMC. പൂനെയിൽ പരസ്യബോർഡ് തകർന്നു വീണ 5 മരണം. സംഭവം പൂനെയിലെ പിംപ്രി ചിഞ്ച് മേഖലയിൽ. മരിച്ചവരിൽ 4 പേർ സ്ത്രീകൾ. ജമ്മുകശ്മീരിൽ വൻ തീപിടുത്തം. ദർഗാ ഹസ്രത്ബാലിൽ കശ്മീർ സർവകലാശാല സർ സെയ്ദ് ഗേറ്റിന് സമീപമാണ് ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സിന് തീപിടിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശമുണ്ടായി. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. ദുബൈയിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച തമിഴ്നാട് സ്വദേശികളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. തമിഴ്നാട് സ്വദേശികളായ 2 പേരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകണമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. തെലങ്കാനയിൽ BJP നേതാവ് നീരജ റെഡ്ഡി വാഹനാപകടത്തിൽ മരിച്ചു. ഹൈദരാബാദിൽ നിന്ന് കുർണൂരിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. കാറിന്റെ ടയർ പൊട്ടിയതോടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ ആഗോളതലത്തിൽ ആരംഭിച്ച വിഷുത്തൈ നീട്ടം എന്ന പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. അമൃത ആശുപത്രിയിലെ ജീവനക്കാർക്കും അമൃത കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികൾക്കുമാണ് തൈകൾ വിതരണം ചെയ്തത്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്ന മാതാ അമൃതാനന്ദമയിയുടെ സന്ദേശം ഉൾക്കൊള്ളണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ സ്വാമി നിജാമൃതാനന്ദപുരി. മദ്യനയ അഴിമതിയിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടി. CBI ED കേസുകളിലാണ് കോടതി നടപടി. ED രജിസ്റ്റർ ചെയ്ത കേസിൽ May 1 വരെയും CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ മാസം 29 വരെയുമാണ് കസ്റ്റഡി നീട്ടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉടുപ്പി സന്ദർശിക്കും. May 4 സന്ദർശനം. ഇനി രാജ്യാന്തര വാർത്തകൾ. സുഡാനിലെ സഹായ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച വേൾഡ് ഫുഡ് പ്രോഗ്രാം. ഏറ്റുമുട്ടലിൽ 3 ജീവനക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. ജീവനക്കാരുടെ നേർക്കുണ്ടായ ആക്രമണം അംഗീകരിക്കാനാകില്ല. സുരക്ഷ പ്രധാനമെന്നും വേൾഡ് ഫുഡ് പ്രോഗ്രാം. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിമർശിച്ച പ്രതിപക്ഷ പ്രവർത്തകനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. റഷ്യൻ മാധ്യമപ്രവർത്തകൻ വ്ളാഡിമിർ കാര മുർസയ്ക്കെതിരെയാണ് രാജ്യദ്രോഹ കുറ്റം. വ്ളാഡിമിർ കാര മുർസയെ 25 വർഷം തടവിന് ശിക്ഷിച്ചു. ഓസ്ട്രേലിയയിൽ ട്രെയിനിൽ നിന്ന് കൽക്കരി വാരി എറിഞ്ഞ പരിസ്ഥിതിവാദികൾ അറസ്റ്റിൽ. കൽക്കരി കയറ്റുമതി കേന്ദ്രത്തിന് സമീപം ട്രെയിൻ തടഞ്ഞ 50 പേരാണ് അറസ്റ്റിലായത്. പുതിയ കൽക്കരി പദ്ധതികൾ റദ്ദാക്കണമെന്ന് റൈസിംഗ് ടൈഡ് സംഘടന. പാകിസ്ഥാൻ വാട്ടർ ആൻഡ് പവർ ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസുകളിൽ സ്മാർട്ട് ഫോൺ നിരോധനം. മിഡിൽ ലോവർ ലെവൽ ജീവനക്കാർക്കാണ് സ്മാർട്ട് ഫോൺ നിരോധനം ഏർപ്പെടുത്തിയത്. സുരക്ഷാ സാഹചര്യങ്ങളും ഭീഷണി സന്ദേശങ്ങളും കണക്കിലെടുത്താണ് വിജ്ഞാപനം. ഓസ്ട്രേലിയയിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി മെൽബൺ. 100 വർഷമായി പദവി വഹിച്ചിരുന്ന സിഡ്നി നഗരത്തിന് റെക്കോർഡ് നഷ്ടമായി. 2021 ജൂൺ മുതൽ മെൽബൺ നഗരത്തിലെ ജനസംഖ്യ 48 ലക്ഷം കടന്നു. തായ്വാൻ കടലിടുക്കിലൂടെ സഞ്ചരിച്ച അമേരിക്കൻ യുദ്ധക്കപ്പൽ USS മിലിയസ്. പതിവ് സഞ്ചാരമെന്ന അമേരിക്കൻ നാവികസേന. US നീക്കം. തായ്വാൻ ദ്വീപിന് സമീപമുള്ള സൈനികാഭ്യാസം ചൈന അവസാനിപ്പിച്ച് ദിവസങ്ങൾക്കകം. 1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെട്ട ഇറാനിയൻ ഷായുടെ മകൻ റസ പഹ്ലവി ഈ ആഴ്ച ഇസ്രായേൽ സന്ദർശിക്കും. ഏറ്റവും മുതിർന്ന ഇറാനിയൻ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ച് ഇസ്രായേൽ ചരിത്രത്തിലെ പുതിയ അധ്യായം തുറക്കുമെന്നും ഇസ്രായേൽ വിലയിരുത്തി. പാപ്പുവ ന്യൂഗിനിയയിൽ കാണാതായ ന്യൂസിലാൻഡ് പൈലറ്റിനായി തെരച്ചിൽ നടത്തുന്നതിനിടെ വിമതരുടെ ആക്രമണം. ഇന്തോനേഷ്യൻ സൈനികൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത നാഷണൽ ലിബറേഷൻ ആർമി. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് SpaceX സ്റ്റാർഷിപ്പിന്റെ വിക്ഷേപണം മാറ്റിവെച്ചു. വാൽവിന്റെ തകരാറിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിയത്. അവസാനവട്ട ഒരുക്കം നടക്കവെയാണ് തകരാർ കണ്ടെത്തിയത്. ഏതാനും ദിവസങ്ങൾക്കകം വിക്ഷേപണം നടക്കുമെന്ന് SpaceX സ്ഥാപകൻ എലോൺ മസ്ക്. കായിക വാർത്തകളിലേക്ക്. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 8 റൺസിന് പരാജയപ്പെടുത്തി. ഹീറോ സൂപ്പർ കപ്പിൽ സെമി കാണാതെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്ത്. നിർണായക മത്സരത്തിൽ ബാംഗ്ലൂർ FCയോട് സമനിലയിൽ പിരിയുകയായിരുന്നു. ഗ്രൂപ്പ് ജേതാക്കളായി ബാംഗ്ലൂർ സെമിയിൽ കടന്നു. BCCIയുടെ എല്ലാ ആഭ്യന്തര ടൂർണമെന്റുകൾക്കുമുള്ള സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. പുതിയ ശമ്പള ഘടന അനുസരിച്ച് നിലവിൽ 2 കോടി രൂപ ലഭിക്കുന്ന രഞ്ജി ട്രോഫി താരങ്ങൾക്ക് 5 കോടി രൂപയും റണ്ണേഴ്സ് അപ്പിനും തോൽക്കുന്ന സെമി ഫൈനലിസ്റ്റുകൾക്കും 3 കോടി രൂപയും 1 കോടി രൂപയും വീതം ലഭിക്കും.
തിരികെ ഹണ്ടർ ന്യൂസിലേക്ക്. ഇനി ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ക്ഷേത്രോത്സവ ആവശ്യത്തിനെത്തിയ പവർ യൂണിറ്റ് വാഹനം മറിഞ്ഞ അപകടം, ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കല്ലമ്പലം രക്ഷാസേനയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരം കെ എൻ ഇ എഫ് 20th സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. മന്ത്രി ആന്റണി രാജു, കെ യു ഡബ്ല്യു ജെ സംസ്ഥാന ട്രഷറർ സുരേഷ് വെള്ളിമംഗലത്തിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. മെയ് 24-25 തീയതികളിൽ തിരുവനന്തപുരത്താണ് സംസ്ഥാന സമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കെ ജി എം ഒ എ 57th അസോസിയേഷൻ ദിനം ആചരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ടി എൻ സുരേഷ് സ്നേഹസമ്മാന വിതരണം നടത്തി. സംസ്ഥാനത്തെമ്പാടുമുള്ള അംഗങ്ങൾക്കായി തുടർ വിദ്യാഭ്യാസ പരിപാടിയും കെ ജി എം ഒ എ തിരുവനന്തപുരം ജില്ലാ കുടുംബസംഗമവും സംഘടിപ്പിച്ചു. പത്തനംതിട്ട മല്ലപ്പള്ളി പാലക്കാത്തകടിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ കുഴിയിലേക്ക് മറിഞ്ഞു. പാലക്കാത്തകടി ചെങ്ങരൂർ ചിറ റോഡിലാണ് അപകടമുണ്ടായത്. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ. പത്തനംതിട്ടയെ സമ്പൂർണ്ണ സാന്ത്വന പരിചരണ ജില്ലയായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ സാന്ത്വനം ഭാരവാഹികളുടെ യോഗം ചേർന്നു. സന്നദ്ധ സംഘടനാ ഭാരവാഹികളും ആരോഗ്യ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട കണ്ണങ്കരയിൽ വനിതാ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വനിതാ മിത്രം കേന്ദ്രം ആരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സംബന്ധമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. സിപിഐ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗവും ഓയിൽ പാം ചെയർമാനുമായ എം വി വിദ്യാധരൻ അന്തരിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സംസ്കാരം നാളെ. ആലപ്പുഴ മാന്നാറിൽ നായർ സമാജം സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ കെ ആർ രാമചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ബുധനൂർ ശ്രീ കുന്നത്തൂർ കുളങ്ങര ദേവീക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടന്നു. തന്ത്രിമുഖ്യൻ അടിമുറ്റത്ത് മഠം ശ്രീദത്ത് ഭട്ടതിരിയുടെയും അമരാവതി ഇല്ലം അനന്തൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. കോട്ടയം ചിറക്കടവ് ഗ്രാമദീപം വായനശാല വാർഷിക പൊതുയോഗം നടന്നു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് കെ ആർ മന്മഥൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ടി പി രവീന്ദ്രൻപിള്ള അധ്യക്ഷനായി. സെക്രട്ടറി പി എൻ സോജൻ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെക്കൊണ്ട് സ്കൂട്ടർ ഓടിപ്പിച്ചതിന് വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. സംഭവം പൊൻകുന്നം എരുമേലി റോഡിൽ മണ്ണംപ്ലാവിൽ. വാഹനോടമ മുക്കൂട്ടുതറ സ്വദേശി ഡെന്നിസിനെതിരെയാണ് കേസ്. പദ്ധതി നിർവഹണത്തിൽ നേട്ടം കൊയ്ത് കോട്ടയം വാഴൂർ ഗ്രാമപഞ്ചായത്ത്. നികുതി പിരിവിൽ 96% പൂർത്തിയാക്കി. ജനകീയ ആസൂത്രണം പദ്ധതി വിഹിതം ചെലവഴിച്ച് സംസ്ഥാനത്ത് 12th സ്ഥാനവും ജില്ലയിൽ 2nd സ്ഥാനവും നേടി. കോട്ടയം മണിമല 8th മൈലിൽ സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. പരിക്കേറ്റ കാർ യാത്രക്കാരായ ശാന്തിപുരം സ്വദേശികളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭൂജല വകുപ്പിന് പഞ്ചായത്ത് പണമടച്ച് 1 വർഷമായിട്ടും കുഴൽക്കിണറുകൾക്ക് പമ്പ് സ്ഥാപിച്ചില്ലെന്ന് പരാതി. കോട്ടയം എലിക്കുളം പഞ്ചായത്ത് 2nd വാർഡിലെ കുഴൽക്കിണറിന് സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചു. നാട്ടുകാർ, പഞ്ചായത്ത് അംഗം മാത്തൂസ് പെരുമനങ്ങാട് പ്രതിഷേധ പരിപാടികൾ നേതൃത്വം നൽകി. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് 14th വാർഡിലെ കടുവപ്പാറ പള്ളിക്കുന്ന് റോഡ് നാടിന് സമർപ്പിച്ചു. മുണ്ടക്കയം ഡിവിഷൻ അംഗം പി ആർ അനുപമ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെയാണ് റോഡ് നിർമ്മിച്ചത്. ഇടുക്കി രൂപതയുടെ പ്രഥമ രൂപതാ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മെയ് 16 വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് രൂപതാ ദിനം ആഘോഷിക്കുന്നത്. രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ പതാക ഉയർത്തി പരിപാടികൾക്ക് ഔദ്യോഗികമായ തുടക്കം കുറിച്ചു. വിവാദങ്ങൾക്കൊടുവിൽ ചെറുതോണി പാലം പൂർത്തീകരണത്തിലേക്ക്. ഈ മാസം 30 പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. 2018 ചെറുതോണി അണക്കെട്ട് തുറന്നുവിട്ടതിനെ തുടർന്നുണ്ടായ യാത്രാ ദുരിതം മൂലം ചെറുതോണിക്ക് പുതിയ പാലമെന്ന ആവശ്യമുയർന്നു. ഇടുക്കി അടിമാലിയിൽ കനിവ 108 ആംബുലൻസിനുള്ളിൽ അതിഥി തൊഴിലാളിയായ യുവതിക്ക് സുഖപ്രസവം. മധ്യപ്രദേശ് സ്വദേശിനി കുന്തിയാണ് ആംബുലൻസിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. രാജാക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ മോൺസൺ പി സണ്ണി, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ സീതു മാത്യു എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇടുക്കി വണ്ടിപ്പെരിയാർ ധർമ്മവാലി പരുത്തിപ്പാറയിൽ വന്യജീവി ആക്രമണത്തിൽ പശു ചത്തു. പരുത്തിപ്പാറ പുതുവയിൽ
സോളമന്റെ പശുവാണ് ചത്തത്. വനംവകുപ്പ് അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ഇടുക്കി നെടുങ്കണ്ടം ഗജേന്ദ്രപുരം കോളനിയിലേക്കുള്ള റോഡ് നവീകരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 4,00,000 രൂപയ്ക്കാണ് റോഡ് കോൺട്രാക്ട് ചെയ്തത്. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മോഹനൻ റോഡ് നാടിന് സമർപ്പിച്ചു. കരിവേലിപ്പടിയിൽ 25 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഓവർഹെഡ് ടാങ്ക് സ്ഥാപിച്ച് കൊച്ചി നഗരസഭ. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 11.65 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി പള്ളുരുത്തിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. പ്രതികളിൽ ഒരാൾ കസ്റ്റഡിയിൽ. കേരളത്തിലെ ആദ്യ 3D കണങ്കാൽ ശസ്ത്രക്രിയ കൊച്ചിയിൽ നടന്നു. തരുണാസ്ഥി സന്ധി മാറ്റിവെക്കാതെ തന്നെ പുനഃസ്ഥാപിച്ച അപൂർവ ശസ്ത്രക്രിയയാണ് നടന്നത്. ഫൂട്ട് ആൻഡ് ആംഗിൾ സർജൻ ഡോക്ടർ രാജേഷ് സൈമൺ, ആംസ്റ്റർഡാമിലെ ഓർത്തോപെഡിക് റിസർച്ച് സെന്റർ സ്ഥാപകൻ പ്രൊഫസർ നീക് വാൻ ഡേക്കും ചേർന്നാണ് BPS ലേക് ഷോർ ആശുപത്രി ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. എറണാകുളം അല്ലപ്ര ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. പെരുമ്പാവൂർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. എറണാകുളം പെരുമ്പാവൂർ ഒക്കൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നതിൽ പ്രതിഷേധം. എം സി റോഡ് പരിസരങ്ങളിലും കാരിക്കോടിനും ഡബിൾ പോസ്റ്റിനുമിടയിലുള്ള പ്രദേശങ്ങളിലുമാണ് വലിയ തോതിൽ മാലിന്യം തള്ളുന്നത്. ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. പുൽവാമ ഭീകരാക്രമണത്തിലെ രക്തസാക്ഷികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് രാജ്യരക്ഷാ സംഗമം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യന്തോൾ അമർ ജവാൻ സ്ക്വയറിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. DYFI തൃശൂർ കുഴൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. കള്ളിയാട് താണിശ്ശേരി ഗ്രാമീണ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം അടിയന്തരമായി പൂർത്തീകരിക്കുക, റോഡിന്റെ നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പാലക്കാട് അട്ടപ്പാടി മണ്ണാർക്കാട് യാത്രക്കിടെ KSRTC ബസ്സിൽ നിന്ന് ലഭിച്ച 600,000 രൂപ മണ്ണാർക്കാട് ഡിപ്പോയിൽ ഏൽപ്പിച്ച മാതൃകയായി ജീവനക്കാർ. ഡ്രൈവർ മാളിക്കുന്ന് സ്വദേശി ഷറഫുദ്ദീൻ, കണ്ടക്ടർ ചെറുകുളം സ്വദേശിയായ മുകേഷ് എന്നിവരാണ് പണം മടക്കി നൽകി മാതൃകയായത്. പാലക്കാട് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ KA റഷീദ് തെരഞ്ഞെടുക്കപ്പെട്ടു. UDFലെ ധാരണ പ്രകാരം കോൺഗ്രസിലെ PT മുഹമ്മദ് കുട്ടി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മലപ്പുറം ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന UK ഭാസിയുടെ 3rd ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പുതുക്കിപ്പണിത പാലവും ടാറിട്ട് നവീകരിച്ച റോഡും ഉദ്ഘാടനത്തിന് മുൻപേ കുത്തിപ്പൊളിച്ച് ജല അതോറിറ്റി. കോഴിക്കോട് മാവൂർ പുത്തൻകുളത്തിന് സമീപമാണ് ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ മുടക്കി പുതുക്കിപ്പണിത റോഡും പാലവും കുത്തിപ്പൊളിച്ചത്. കനത്ത ചൂടിൽ കരിഞ്ഞുണങ്ങി കോഴിക്കോട് മാവൂർ പാടത്തെ എള്ളു കൃഷി. നാടൻ പച്ചക്കറികളും കരിഞ്ഞുണങ്ങി നശിക്കുന്നുവെന്ന് പരാതി. കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ ഏറെ പ്രയാസമെന്ന് കർഷകർ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പുമായി സഹകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന ഹരിതം പദ്ധതിക്ക് തുടക്കമായി. കായണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. പാഠ്യപദ്ധതിയിൽ കൃഷി ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് മന്ത്രി. ലഹരിക്കെതിരെ ഉപവാസ സമരവുമായി പെൺകൂട്ടായ്മ. കോഴിക്കോട് വടകര ഏറാമല പഞ്ചായത്തിലെ സോഷ്യലിസ്റ്റ് പെൺകൂട്ടായ്മയാണ് വ്യത്യസ്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ലഹരി വിരുദ്ധ പോരാട്ടം ശക്തമാക്കുമെന്ന് സംഘടന. കണ്ണൂർ കാടാച്ചിറ ടൗൺ സൗന്ദര്യവൽക്കരണം പ്രവൃത്തി പൂർത്തീകരിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷൻ പയ്യാമ്പലം ഡിവിഷനിൽ നിർമ്മാണം പൂർത്തിയായ റോഡ് വികസന പദ്ധതികൾ നാടിന് സമർപ്പിച്ചു. മേയർ TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ KE ഷബീന അധ്യക്ഷയായി. 1 കോടിയോളം രൂപയുടെ വിവിധ പൊതുമരാമത്ത് പദ്ധതികളാണ് നാടിന് സമർപ്പിച്ചത്. കാസർഗോഡ് ജില്ലയിലെ അനധികൃത കരിങ്കൽ ഖനനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ജില്ലാ പരിസ്ഥിതി സമിതി. ഈ മാസം 19 കാഞ്ഞങ്ങാട് RD ഓഫീസിലേക്ക് മാർച്ച് നടത്തും. എഴുത്തുകാരൻ വീരാൻകുട്ടി സമരം ഉദ്ഘാടനം ചെയ്യും.
ഫാക്ട് ചെക്ക്. ഗുണ്ട നേതാവും മുൻ എംപിയുമായ ആദിഖ് അഹമ്മദിന്റെയും സഹോദരൻ അഷ്റഫ് അഹമ്മദിന്റെയും സംസ്കാര ചടങ്ങുകളുടെ വീഡിയോ എന്ന പേരിൽ വ്യാജ പ്രചാരണം. ആയിരക്കണക്കിന് ആളുകൾ ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾക്ക് എത്തിയെന്നാണ് കുറിപ്പിൽ പറയുന്നത്. എന്നാൽ ഇസ്ലാമിക പണ്ഡിതനായ മൗലാന റബി ഹസനി നദ്വിയുടെ സംസ്കാര ചടങ്ങുകളുടേതാണ് പ്രചരിക്കുന്ന വീഡിയോ. ഇതിനോടകം നിരവധി പേരാണ് വ്യാജ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. നാളെ അറിയാൻ. എറണാകുളം കുട്ടപ്പുഴയിൽ വനസൗഹൃദ സദസ്സ് നാളെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ പങ്കെടുക്കും. കുട്ടപ്പുഴ ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മുഖ്യാതിഥിയാകും. എറണാകുളം ജനറൽ ആശുപത്രിയിൽ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മാമോഗ്രാം യൂണിറ്റ്, നവീകരിച്ച വാർഡുകൾ എന്നിവ നാളെ തുറന്നു നൽകും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ബാലചന്ദ്ര മേനോന്റെ ചലച്ചിത്രങ്ങളെക്കുറിച്ച് ടി പി വേണുഗോപാലൻ രചിച്ച ബാലചന്ദ്ര മേനോൻ കാണാത്ത കാഴ്ചകൾ, കേൾക്കാത്ത ശബ്ദങ്ങൾ എന്ന പഠന പുസ്തകം നാളെ പ്രകാശനം ചെയ്യും. വൈകിട്ട് 6 മന്ത്രി സജി ചെറിയാൻ പ്രകാശനകർമ്മം നിർവഹിക്കും. എഴുത്തുകാരി റോസ് മേരി പുസ്തകം ഏറ്റുവാങ്ങും. കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നാളെ വൈദ്യുതി വിതരണം തടസ്സപ്പെടും. തിരുവമ്പാടി സെക്ഷൻ, കോവൂർ സെക്ഷൻ, ബാലുശ്ശേരി സെക്ഷൻ പരിധികളിലാണ് നിയന്ത്രണം. രാവിലെ 8 മുതൽ 5 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂർ മ്യൂറൽ ആർട്സ് മ്യൂസിയം ക്യാമ്പസിൽ നാളെ ലോക പൈതൃക ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കും. സംസ്ഥാന പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. ഇതോടെ ഖണ്ഡൻ ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.